അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചീരയും പരിപ്പും വെച്ചിട്ടുള്ള ഒരു കറിയാണ് അതിനു വേണ്ടിയിട്ട് അര കപ്പ് പരിപ്പാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അത് കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കണം കുക്കറിലാണ് പരിപ്പ് ഞാൻ വേവിച്ചെടുക്കുന്നത് അതിനു വേണ്ടിയിട്ട് പരിപ്പ് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് വെന്ത് വരാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു തക്കാളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു തക്കാളി നന്നായി കട്ട് ചെയ്തിട്ട് ചേർത്ത് വെക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് രണ്ട് വിസിൽ വന്നാൽ മതി അപ്പോഴും പരിപ്പ് നല്ലപോലെ വേവായി കിട്ടും രണ്ട് വിസിൽ വന്നിട്ട് കുക്കർ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് താളിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്ന അതിലേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ചുവന്നുള്ളി ഒരു ഏഴെട്ട് പീസ് ചുവന്നുള്ളിയും രണ്ട് പീസ് വെളുത്തുള്ളിയും ഒരു മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് ചതച്ചിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇത് നന്നായി മുരിഞ്ഞ് വരണം അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇനി പരിപ്പ് ഇതിലേക്ക് ഇടുന്നിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം അതിനുശേഷമാണ് നമുക്ക് ചീര ചേർത്ത് കൊടുക്കേണ്ടത് ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ചീര ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ചീര ഇട്ട ശേഷം അധികം തിളപ്പിച്ചെടുക്കണ്ട ഒരു തിള വന്നാൽ മതി അപ്പോഴേക്കും ചീര നന്നായി വെന്ത് കിട്ടും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ചീരിട്ട ശേഷം നന്നായി കുറേ നേരം തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് രസം വരും അതുകൊണ്ട് ഒരു തിള വന്നാൽ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇവിടെ നമ്മുടെ ചീരയും പരിപ്പും കറിയും ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ കറി ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു അടിപൊളി കോമ്പിനേഷനാണ് ചോറിനൊപ്പം കഴിക്കാൻ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം